സാമ്പത്തിക വർഷത്തെ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം വാർഷിക ധനകാര്യ പ്രസ്താവന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്ര തുക വിതരണം ചെയ്തു എങ്ങനെയൊക്കെ വിതരണം ചെയ്തു എന്നതിനെ കുറിച്ചും കൂടി നമുക്ക് ക്ലാസ് നടത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഈ ക്ലാസ് കിട്ടുന്നവർ അവരുടെ പ്രദേശങ്ങളിൽ ബഡ്ജറ്റിൻ്റെ ചർച്ച നടത്തണം. താല്പര്യമുള്ളവർ ബഡ്ജറ്റ് എഴുതിയെടുക്കണം. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കണം. പിന്നെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. വീണ്ടും കേൾക്കണമെന്നുള്ളവർക്ക് അത് കേട്ട് പഠിക്കാവുന്നതാണ്. നോക്കൂ, ധനാഭ്യർത്ഥന ആദ്യത്തെ പേജ് വായിക്കാമല്ലോ. പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം. 2022 March 31 കൊണ്ട് അവസാനിക്കുന്ന വർഷത്തിൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം സംബന്ധിച്ച ചെലവ് എത്രയാണ്? 3,202 crore 458,000 rupees 3,202 crore 480,000 rupees മനസ്സിലായോ? അത്രയും പറഞ്ഞത് മനസ്സിലായോ? പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആകെ അനുവദിച്ചേക്കുന്ന തുക 3,202 crore 458,000 rupees അതിൽ നോക്കൂ, ഏറ്റവും ഇടതുവശത്ത് കണക്കെന്ന് പറഞ്ഞ കണ്ടല്ലോ, 2019-20 കണ്ടു കാണും അല്ലേ. 2019-20 സാമ്പത്തിക വർഷത്തിൽ എത്ര രൂപയാണ് ചെലവാക്കിയത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോണും കൊണ്ടുവാ. ₹1,499,60,88,779 പ്ലാൻ ഫണ്ടിലും പിന്നെ 458,56,74,901 നോൺ ഫണ്ട് ഫണ്ടിലും ചെലവാക്കി. അത് ചെലവാക്കുമെന്നല്ല, ചെലവാക്കി എന്ന തുകയാണ് ആ കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ, നോൺ പ്ലാൻ ഫണ്ടും പ്ലാൻ ഫണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 2019-20 എത്ര രൂപയാണ് പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവാക്കിയത് എന്ന് മനസ്സിലാവും. അത് എഴുതി കൂട്ടണം കേട്ടോ. മനസ്സിലായോ? യെസ്. അടുത്ത നോക്കൂ, 2020-21 രണ്ട് ബഡ്ജറ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഏതാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കാണാമെങ്കിൽ ഈ മഞ്ഞ കിടക്കുന്ന കണ്ടോ, മഞ്ഞ അല്ല ഒരു കളറിൽ ഷെയ്ഡ് ചെയ്തേക്കുന്നേ, കാണാമോ ഷെയ്ഡ് ചെയ്തേക്കുന്നേ? ആ ഷെയ്ഡ് ചെയ്തേക്കുന്നതിൽ ഇപ്പൊ ഷെയ്ഡ് ചെയ്തത് പ്രഖ്യാപിച്ച ബഡ്ജറ്റും രണ്ടാമത് ഷെയ്ഡ് ചെയ്യുന്നത് പുതുക്കിയ ബഡ്ജറ്റുമാണ്. ഇപ്പൊ ഒരു ബഡ്ജറ്റ് സാധാരണ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ആ ബഡ്ജറ്റ് പുതുക്കി അവതരിപ്പിക്കും. പുതുക്കിയ ബഡ്ജറ്റിൽ 1,000 ആണ്. അപ്പം ഇവിടെ അവസാനം എത്ര ചേർക്കണം? 3 0 ചേർത്തിട്ട് വേണം ആ സംഖ്യ വായിക്കാൻ. നോക്കൂ, 1,4,3,5,2,3,5,4 എങ്ങനെ വായിക്കും? അത് 1,10,100,1,000,10,000,00,000 10,00,000 crore 1,435,23,54,000 rupees പ്ലാൻ ഫണ്ട്. മനസ്സിലായോ? യെസ്. അതിൻ്റെ പ്ലസ് നോൺ പ്ലാൻ ഫണ്ട് എത്രയാണ്?
നാല് ആറ് പൂജ്യം മൂന്ന് ഏഴ് ഒമ്പത് ആറായിരുന്നു നോൺ പ്ലാൻ ഫണ്ട്. അങ്ങനെ അതെങ്ങനെ വായിക്കും? പറ്റ പത്ത് നൂറ് ആയിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം കോടി 460 കോടി 37,96,000 രൂപയാണ് എന്തോന്ന് നോൺ പ്ലാൻ ഫണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം കോടി 1,895,61,50,000 രൂപയായിരുന്നു 2020-21 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചത്, ചെലവാക്കിയതല്ല. മനസ്സിലായോ? 1,895,61,50,000 രൂപ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ല, അനുവദിച്ച തുകയാ, അനുവദിച്ച തുകയാ. ചെലവാക്കിയ തുക എവിടാ പറയുന്നേ? 2019-20 മാത്രമേ ചെലവാക്കിയ തുകയെ കുറിച്ച് പറയുന്നുള്ളൂ. മനസ്സിലായോ? അത് മാർച്ചോടുകൂടിയല്ലേ അവസാനിക്കുള്ളൂ അല്ലേ? ആ 21 മാർച്ച് 31 കൂടിയേ അവസാനിക്കുന്നുള്ളൂ. യെസ് യെസ്, മനസ്സിലായി മനസ്സിലായി. അങ്ങനെയെങ്കിൽ അതിന്റെ അവസാനം നോക്കൂ. ഇനി വലത്തെ അറ്റത്തെ കോളം നോക്കണം. വലത്തെ അറ്റത്തെ കോളത്തിൽ സംഖ്യ കിടക്കുന്നുണ്ടോ? ഇത് എത്ര? 29, 61, 90, 26 കണ്ടോ? ഇരുപത്തൊമ്പത്, 61, 90, 26 എങ്ങനെ വായിക്കും അത്? ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം 2,969,90,26,000 രൂപ. മനസ്സിലായോ? രാജമാഷനും അല്ലോ മനസ്സിലായോ? മനസ്സിലായി സാറേ. യെസ്, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടത്തെ അറ്റത്തെ തുക 2019-2020 ചെലവാക്കിയ പണം. നമുക്ക് ധൈര്യമായിട്ട് ഇത്രയും പണത്തിന്റെ വിവരാവകാശം ചോദിക്കാവുന്നതാണ്. ഏതിന്റെ? 19-20 ഗുണഭോക്തൃ ലിസ്റ്റ് നമുക്ക് ധൈര്യമായിട്ട് വിവരാവകാശം ചോദിക്കാവുന്നതാണ്. കാരണം അത് പൈസ ചെലവാക്കി കഴിഞ്ഞു, അത് രൂപയിലാണ് കൊടുത്തേക്കുന്നത്. ഇല്ല, കണ്ടില്ലേ? മറ്റത് 1,000 കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നോക്കേണ്ടതാ ഈ വരി നോക്കണം. ഞാൻ ഈ ലൈൻ വരച്ചേക്കുന്നുണ്ടോ? കണ്ടല്ലോ, ആ ലൈനിൽ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നോക്കേണ്ടത്? 2019-20 പട്ടികജാതിക്കാർക്ക് വേണ്ടി പ്ലാൻ ഫണ്ടിൽ എത്ര രൂപ ചെലവാക്കി, നോൺ പ്ലാൻ ഫണ്ടിൽ എത്ര രൂപ ചെലവാക്കി എന്നാണ് ഇടതുവശത്തെ രണ്ട് കോളം പറയുന്നത്. അത് നോക്കൂ. 1,117,86,81,358 രൂപയാണ് എവിടെ ചെലവാക്കിയത്? 19-20 പ്ലാൻ ഫണ്ടിൽ ചെലവാക്കിയത്. പ്ലാൻ ഫണ്ടിൽ അതിൻ്റെ വിവരാവകാശം ഇപ്പം എറണാകുളം ജില്ലയിൽ എത്ര ചെലവാക്കി, ആർക്ക് ചെലവാക്കി, മലപ്പുറം ജില്ലയിൽ ആർക്ക് ചെലവാക്കി, മലപ്പുറം ജില്ലയിൽ എങ്ങനെ ചെലവാക്കി എന്നതിനെക്കുറിച്ച് നമുക്ക് വിവരാവകാശം ചോദിക്കാവുന്നതാണ്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും വേണമെങ്കിൽ നമുക്ക് അത് വിവരാവകാശം ചോദിക്കാവുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, രണ്ടാമത് നോൺ പ്ലാൻ ഫണ്ട് എത്രയാണ്? 10,19,095 രൂപ. അത് നമുക്ക് വിവരാവകാശം ചോദിക്കാവുന്നതാണ്, ഗുണഭോക്തൃ ലിസ്റ്റ് ചോദിക്കാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഡയറക്ടറേറ്റിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ചോദിക്കാം വിവരാവകാശം. എത്ര രൂപയാണ് ചെലവാക്കിയത്, അതിൻ്റെ ഗുണഭോക്തൃ ലിസ്റ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വിവരാവകാശം ചോദിക്കാം. മനസ്സിലായോ? ഇതിനു വേണ്ടി ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
പട്ടികജാതിക്കാർക്ക് എത്ര രൂപ ചിലവാക്കി വരുന്നു? എത്ര വരുന്നു? ഒറ്റ പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, പത്ത് ലക്ഷം, 240,434,32 മാത്രമേ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയുടെ ക്ഷേമത്തിന് വേണ്ടി ഈ വർഷം മാറ്റി വെച്ചിട്ടുള്ളൂ. കണ്ടോ, 240,434,32, അതാണ്ട് ഇത് കണ്ടോ അവസാനം ഏറ്റവും വലത്തേറ്റത് കാണുന്നത്. മനസ്സിലായോ? മാഷ് മനസ്സിലായോ? കാരണം നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായാലല്ലേ നിങ്ങൾക്ക് വേറൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഇടത്തോട്ട് മൂന്നാമത്തെ അല്ലേ? റൈറ്റ് സൈഡിൽ നിന്ന് ഇടത്തേക്ക് അവസാനത്തെ. ആ അതായത് ആ മൂന്നിന്റെ തൊട്ട് ബാക്കിലുള്ള 224,000,429 432 എന്ന് പറഞ്ഞ സംഖ്യയാണ് മൊത്തം എമൗണ്ട്. യെസ്. യെസ് ആയിക്കോട്ടെ. ആ അടുത്തത് ആ ഭാഗം മനസ്സിലായല്ലോ. ഇനി ഈ ഭാഗം നമ്മൾ നോക്കേണ്ടതല്ല, ഇനി പട്ടികജാതിയുടെ മാത്രം നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, ഇത് കണ്ടല്ലോ, ഇത് കണ്ടോ? ഒന്ന് പട്ടികജാതി ക്ഷേമം അല്ലേ, കണ്ടോ ഞാൻ പറയുന്നേ? ഞാൻ പറയുന്നത് കണ്ടോ? പട്ടികജാതി ക്ഷേമം, രണ്ട് പട്ടികവർഗക്ഷേമം, മൂന്ന് പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമം, നാല് ന്യൂനപക്ഷക്ഷേമം, പിന്നെ 80 എന്തുവാ ജനറൽ. മനസ്സിലായോ? ഓക്കെ, അതിൽ 19-20 നോക്കൂ, പട്ടികജാതി ക്ഷേമം എത്രയാണ്? 900,000,900,000,00,000 63,14,594,593 എന്നത് പ്ലാൻ ഫണ്ടിലും 133,37,68,281 നോൺ പ്ലാൻ ഫണ്ടിലും പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവാക്കും എന്നല്ല ചെലവാക്കി. ഗുണഭോക്തൃ ലിസ്റ്റ് എവിടെ? ആർക്കും അറിയില്ല, ആരും ചോദിച്ചിട്ടുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ സംഖ്യ ഏതാന്ന് മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഈ പ്ലാൻ ഫണ്ടിലെ 963,14,594 പ്ലാൻ ഫണ്ട് ചെലവാക്കിയില്ലേ? ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2019-20 ചെലവാക്കി കഴിഞ്ഞു. നോൺ പ്ലാൻ ഫണ്ടില് 133,37,68,281 ചെലവാക്കി കഴിഞ്ഞു. കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ചെലവാക്കുമെന്നോ ചെലവാക്കുമെന്നോ ബാക്കി വെച്ചിട്ടുണ്ടെന്നോ ഒന്നും അവിടെ പറയുന്നില്ല. ചെലവാക്കി 20 കഴിഞ്ഞതുകൊണ്ട് ചെലവാക്കി. 2019-20 ബില്ല് മാറി കഴിഞ്ഞു. ഓക്കെ, ഈ സാമ്പത്തിക വർഷം 2020-21 മാർച്ച് വരെ ഉള്ള സാമ്പത്തിക വർഷത്തിൽ എത്ര രൂപ നീക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇനി നോക്കേണ്ടത്. എത്രയാണ് 2020-21 എന്ന് പറഞ്ഞാൽ മാർച്ച് 31 വരെ എത്ര നോക്കി വെച്ചിട്ടുണ്ട്? പ്ലാൻ ഫണ്ടിൽ 98,30,150,30 100,000,10,000,100,000,00,000 983,150,000 പ്ലാൻ ഫണ്ടിൽ നീക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ സംഖ്യ എവിടെ കിടക്കുന്നതെന്ന് കണ്ടോ? ഈ പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ അവിടെ അല്ലേ? കറക്റ്റ്, പുതുക്കിയ എസ്റ്റിമേറ്റിലാണ് കാണേണ്ടത്. 983,150,000 പ്ലാൻ ഫണ്ടിൽ നീക്കി വെച്ചിട്ടുണ്ട്.
അടുത്തത് 137,40,47,000 രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? യെസ്. അടുത്തത് പട്ടികജാതി എന്ന് പറയുന്ന ഒന്നാമത്തതിൻ്റെ ഏറ്റവും വലത്തെ അറ്റം, രണ്ട് കോളം കണ്ടില്ലേ, ആ രണ്ട് കോളവും വായിച്ചു നോക്കണം. എത്രയാണ് ഇപ്പം മാറ്റി വെച്ചിട്ടുള്ളത്? ഒറ്റാപത്ത് 100,000, 10,000, 10,000,000 10,00,000 കോടി 1,628,29,00,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട് പ്ലാൻ. സംഖ്യ മനസ്സിലായോ? 1,628,29,00,000 രൂപ പ്ലാൻ ഫണ്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സംഖ്യ കണ്ടോ? കണ്ടു അല്ലേ? യെസ്. അതാണ് പ്ലാൻ ഫണ്ടിലെ തുക. നോൺ പ്ലാൻ ഫണ്ട് നോക്കൂ. 172,79,000 രൂപ നീക്കി വെച്ചിട്ടുണ്ട്, ചെലവാക്കി എന്നല്ല, നീക്കി വെച്ചിട്ടുണ്ട്. ഈ ഏപ്രിൽ 1 മുതലാണ് നമ്മളെ വലത്തെ അറ്റത്തെ സംഖ്യ വരുന്നത്. ഏപ്രിൽ 1 മുതലാണ്. എന്തായാലും ശരി തന്നെ, ഈ ഗവൺമെന്റ് നിലനിന്നാലും ശരി തന്നെ, മാറിയാലും ശരി തന്നെ, ഈ ബഡ്ജറ്റ് പുതുക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ഇപ്പം മുതലേ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് പ്രൊവിഷൻസ് മനസ്സിലാക്കി ക്യാമ്പയിൻ ചെയ്യണം. ഓക്കെ. അടുത്ത നോക്കൂ, പട്ടികവർഗം. പട്ടികവർഗത്തിന്റെ ഇടത്തെ അറ്റത്ത്, ഏറ്റവും ഇടത്തെ അറ്റത്ത് വരും, കണ്ടല്ലോ, 4,23,00,000 423,00,000 എത്രയേ? 67,48,544 രൂപ പട്ടികവർഗക്കാർക്ക് 19-20 ചെലവാക്കി കഴിഞ്ഞു. മനസ്സിലായോ? മനസ്സിലായോ? രാജമാഷേ, മനസ്സിലായോ? എഴുതിയോ, എഴുതിയോ, എഴുതിയോ? അടുത്ത എത്രയാ? 78,54,28,730 രൂപ പട്ടികവർഗക്കാർക്ക് നോൺ ഫാം ഫണ്ടിൽ ചെലവാക്കി കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ പട്ടികവർഗക്കാർക്ക് ഇപ്പൊ എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്? 638,18,020,000 രൂപ പ്ലാൻ ഫണ്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനല്ലേ? യെസ്. 2019 എത്ര കോടി രൂപ മാറ്റി വെച്ചിരുന്നു പ്ലാൻ ഫണ്ടിൽ? 154,00,000 രൂപ ചെലവാക്കി. ഇപ്പോഴോ 638,00,000 രൂപയാ മാറ്റി വെച്ചേക്കുന്നത്. 154,00,000 രൂപ 2019-20 ചെലവാക്കിയ സ്ഥലത്ത് ഇപ്പൊ മാറ്റി വെച്ചേക്കുന്നത് എത്രയാ? 638,00,000 രൂപ, 18,20,000 രൂപയാണ് നോൺ പ്ലാൻ ഫണ്ടിൽ മാറ്റി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ അവരുടെ താരതമ്യം? യെസ്. ആ ഓക്കെ. ഇനി നമുക്ക് ബഡ്ജറ്റിന്റെ ഓരോ പ്രൊവിഷനിലേക്കും പോകാം. പട്ടികജാതിക്കാരുടെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, പട്ടികജാതി ക്ഷേമം കണ്ടോ. പട്ടികജാതി ക്ഷേമത്തിൽ ഭരണവും നടത്തിപ്പിനും എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കലും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തുകയാണ് ഭരണവും നടത്തിപ്പും, കണ്ടോ. ഭരണവും നടത്തിപ്പും കാണാമല്ലോ അല്ലേ?
പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പട്ടികജാതിക്കാരുടെ സാമ്പത്തിക വികസനം. നോക്കൂ അടുത്ത ലൈനിൽ 1.02 എന്ന് പറയുന്ന ലൈനിൽ കിടക്കുന്നത് പട്ടികജാതിക്കാരുടെ സാമ്പത്തിക വികസനം എത്രയാ? 141,42,48,137 രൂപയാണ് പട്ടികജാതിക്കാരുടെ സാമ്പത്തിക വികസനത്തിന് 19-20 സാമ്പത്തിക വർഷത്തിൽ ചെലവാക്കി എന്ന് സർക്കാർ പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? മാഷിന് മനസ്സിലായോ? ഏറ്റവും ഇടതുവശത്ത് രണ്ടാമത്തെ ലൈൻ ആ പട്ടികജാതിക്കാരുടെ സാമ്പത്തിക വികസനം 141,42,48,137 എന്ന് പറയുന്ന സംഖ്യ പട്ടികജാതിക്കാരുടെ സാമ്പത്തിക വികസനത്തിന് ചെലവാക്കും എന്നല്ല, ചെലവാക്കി പ്ലാൻ ഫണ്ടിൽ, നോൺ പ്ലാൻ ഫണ്ടിൽ ചെലവാക്കുന്നില്ല. ഇപ്പൊ എത്ര നീക്കി വെച്ചിട്ടുണ്ട്? 195,59,00,000 രൂപ ചെലവ് നീക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അടുത്തത് കോർപ്പറേഷനുകളുടെ ധനസഹായം കണ്ടോ, എത്ര കോർപ്പറേഷൻ ഉണ്ട്? ആറ് കോർപ്പറേഷൻ. ആറ് കോർപ്പറേഷനിലും കൂടി എത്ര രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത്? അപ്പൊ 19-20 ചെലവാക്കിയതാണ്ടേ നോൺ പ്ലാൻ ഫണ്ടിൽ. ഒറ്റ 10, 100, 1,000, 10,000 എത്ര ചെലവാക്കി? 148,238 രൂപ മാത്രമേ ആറ് കോർപ്പറേഷനൂടെ ചെലവാക്കിയിട്ടുള്ളൂ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന്. എങ്ങനുണ്ട്? ഇപ്പൊ എത്ര നീക്കി വെച്ചിട്ടുണ്ട്? 100, 1,000, 10,000 11,90,000 രൂപ ചെലവ് നീക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷത്തിൽ 148,000 രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ. ഇപ്പൊ 1,100,000 രൂപയാണ് പ്ലാൻ ഫണ്ടിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് നീക്കി വെച്ചിട്ടുള്ളത്. മറ്റേ പ്ലാൻ ഫണ്ടിലല്ല, നോൺ പ്ലാൻ ഫണ്ട്. മനസ്സിലായോ? 16,90 കഴിഞ്ഞ് 3 0 കൂടെ ചേർക്കണ്ടേ? അപ്പൊ 1,190,000 രൂപ അങ്ങനല്ലേ? ശരിയല്ലേ? യെസ്. അടുത്ത നോക്കൂ, മുനിസിപ്പാലിറ്റി എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്? മുനിസിപ്പാലിറ്റികളുണ്ട്. 86 മുനിസിപ്പാലിറ്റിയും കൂടി പട്ടികജാതി വികസന വകുപ്പ് എത്ര രൂപ 86 മുനിസിപ്പാലിറ്റിയും കൂടെ കൊടുക്കുമെന്നാണ്? എത്ര കൊടുക്കും? 72,14,804 രൂപ 19-20 നോൺ പ്ലാൻ ഫണ്ടിൽ പട്ടികജാതി വികസന വകുപ്പ് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. കണ്ടോ? ഏ 72,14,804 രൂപ പട്ടികജാതി വികസന വകുപ്പ് ചെലവാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റേ, പട്ടികജാതി വികസന വകുപ്പിലെ പണം ബ്ലോക്ക് പഞ്ചായത്തുകൾ 19-20 ചെലവാക്കി കഴിഞ്ഞു അല്ലേ? അതെ. ഈ വർഷം എത്ര വെച്ചിട്ടുണ്ട്? ഈ വർഷം 33 കോടി രൂപ മാറ്റിയിട്ടുണ്ട് അല്ലേ? 3,30,000 രൂപ 3,30,000 രൂപ ഈ വർഷം മാറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? യെസ്. ഇനി വില്ലേജ് പഞ്ചായത്തുകൾ. വില്ലേജ് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 17,89,158 രൂപ മാത്രമേ 2019-17 ചെലവാക്കിയിട്ടുള്ളൂ അല്ലേ? നമ്മൾക്ക് ശരിയായ ഇടപെടലില്ലാത്തത് കൊണ്ട് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും നമ്മൾ ഇടപെടുന്നില്ലല്ലോ.
ശരിയായ ഇടപെടലിൽ ഇല്ലാത്തത് കൊണ്ട് അത് എങ്ങോട്ട് എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു നമുക്കൊരു പിടിയില്ല. ഇപ്പൊ എത്ര മാറ്റി വെച്ചിട്ടുണ്ട്? ആറ് ലക്ഷത്തി അയ്യായിരം രൂപ അല്ലേ. പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് പട്ടികജാതിക്കാർക്ക് വേണ്ടി 26,50,000 രൂപ മാത്രമേ നീക്കി വെച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര രൂപ ചെലവാക്കി നോക്കൂ. 19-20 വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കിയ തുക 366,92,66,370 ചെലവാക്കി അല്ലേ പ്ലാൻ ഫണ്ടിൽ. മനസ്സിലാവുന്നുണ്ടോ? ആ നോൺ പ്ലാൻ ഫണ്ടിൽ എത്ര ചെലവാക്കി? 86,27,54,729 ചെലവാക്കി. അപ്പോ ഈ വിദ്യാഭ്യാസ വകുപ്പിലെ പ്ലാൻ ഫണ്ടിലെ തുകയും നോൺ പ്ലാൻ ഫണ്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സംസ്ഥാനത്ത് മൊത്തം ചെലവാക്കിയ തുക 366,92,66,308 രൂപ പ്ലാൻ ഫണ്ടിലും 86,27,54,729 രൂപ നോൺ പ്ലാൻ ഫണ്ടും ചെലവാക്കി കഴിഞ്ഞു അല്ലേ. ഓക്കെ, അങ്ങനെ ചെലവാക്കി കഴിഞ്ഞു. ഇതിൽ നമ്മുടെ ഇടപെടലിൽ വേണമോ വേണ്ടയോ നമ്മൾ നോക്കൂ. കോർപ്പറേഷന്റെ ധനസഹായം, മുനിസിപ്പാലിറ്റിയുടെ ധനസഹായം, ജില്ലാ പഞ്ചായത്തിൻ്റെ ധനസഹായം ഇല്ല, അതില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധനസഹായം, വില്ലേജ് പഞ്ചായത്തുകളുടെ ധനസഹായം, വിദ്യാഭ്യാസം. അടുത്ത് നോക്കൂ, ആരോഗ്യ സംരക്ഷണം. ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പണം, പട്ടികജാതി വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന പണം, അത് ഏത് വഴിക്ക് പോകുന്നു എന്ന് നമുക്ക് ഇതുവരെ ഒരു പിടിയില്ല. 41,84,40,709 രൂപ ആരോഗ്യ സംരക്ഷണത്തിന് പട്ടികജാതിക്കാരുടെ പണം ചെലവാക്കി കഴിഞ്ഞു പ്ലാൻ ഫണ്ടിൽ. 695,000 രൂപ നോൺ പ്ലാൻ ഫണ്ടിലും ചെലവാക്കി കഴിഞ്ഞു അല്ലേ. അല്ലേ? പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഒന്നും കണക്കുകൾ നമ്മൾ ശേഖരിക്കുകയോ ഇതുമായി ഇടപെടലോ നമ്മൾ നടത്തുന്നില്ല. അടുത്ത് നോക്കൂ, ഭവന നിർമ്മാണം. 283-ാമത്തെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ഭവന നിർമ്മാണം നോക്കൂ, എത്രയാ? 310,07,88,367 രൂപയാണ് ഭവന നിർമ്മാണത്തിന് വേണ്ടി പട്ടികജാതിക്കാർക്ക് ചെലവാക്കിയെന്ന് സർക്കാർ പറയുന്നത് അല്ലേ. 310,07,88,367 രൂപ പ്ലാൻ ഫണ്ടിലും 11,46,402 രൂപ നോൺ പ്ലാൻ ഫണ്ടിലും ചെലവാക്കി കഴിഞ്ഞു 2019-20 നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ചത് ആ വലതുവശത്ത് കിടക്കുന്നു. എത്ര? 1,847,000 രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ അനുവദിച്ചിട്ടുണ്ട്. പ്ലാൻ ഫണ്ടിലോ ഒറ്റ 100, 1,000, 10,000, 100,000, 1,000,000, 10,000,000, 10,000,000 കോടി 755 കോടി രൂപ എവിടെ അനുവദിച്ചിട്ടുണ്ട്? പ്ലാൻ ഫണ്ടിൽ ഈ വർഷം അനുവദിച്ചു. അടുത്ത എന്താ? പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ധനസഹായം എത്രയുണ്ട്? 15,000 കോടി രൂപയുള്ളത്. ഒറ്റ 10, 100, 1,000, 10,000,000, 10,000,000 കോടി 15 കോടി, 15,000 അല്ല 15 കോടി. ആ 15 കോടി വന്നതിൽ എത്ര ചെലവാക്കി? 3 കോടി രൂപ ചെലവാക്കി. കണ്ടോ, എല്ലാ വർഷവും 15 കോടി രൂപ വെച്ച് വരുന്നുണ്ട്. അത് 3,56,27,544 രൂപ മാത്രമേ ചെലവാക്കുന്നുള്ളൂ. 15 കോടി രൂപ കേന്ദ്ര ധനസഹായം ഇവിടെ തരും.
പക്ഷെ എത്ര ചെലവാക്കൂ? 3 കോടി ചെലവാക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആരോഗ്യ വകുപ്പ്, ആരോഗ്യത്തിന് വകുപ്പിൽ ചെലവാക്കിയത് എത്രയാണെന്ന് പറയാമോ? എവിടെ ആരോഗ്യ വകുപ്പിന് വേണ്ടി ചെലവാക്കിയത്? ആരോഗ്യത്തിന് വേണ്ടി 41,84,740,709 രൂപ പ്ലാൻ ഫണ്ടിലും 6,95,000 രൂപ നോൺ പ്ലാൻ ഫണ്ടിലും ആരോഗ്യ മേഖലയിൽ 19-20 ചെലവാക്കി കഴിഞ്ഞു. അത് ഒരു സംസ്ഥാനത്ത് മൊത്തം ചെലവാക്കിയതാ. അപ്പോൾ അതിൻ്റെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും നമ്മൾ ചോദിച്ചെടുക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ നമുക്കൊരു ഇടപെടൽ നടത്താൻ പറ്റും. പഞ്ചായത്ത് തിരിച്ചുള്ളത് കിട്ടാൻ സാധ്യതയുണ്ടോ? പഞ്ചായത്ത് തിരിച്ചുള്ളത് കിട്ടാൻ നിങ്ങൾ പഞ്ചായത്ത് വിവരാവകാശം കൊടുക്കണം. കൊടുക്കണം അല്ലേ? പഞ്ചായത്ത് തിരിച്ചുള്ളത് കൊടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ നിങ്ങൾ ഓരോരുത്തരും വിവരാവകാശം കൊടുക്കണം. അതിനാണല്ലോ പഞ്ചായത്ത് വിവരാവകാശം കൊടുക്കണം, മുനിസിപ്പാലിറ്റി വിവരാവകാശം കൊടുക്കണം, ബ്ലോക്ക് വിവരാവകാശം കൊടുക്കണം എന്ന് നമ്മൾ മുമ്പേ പറയുന്നേ. മനസ്സിലായി. ഓക്കെ, നമ്മൾ ഇത് ഇത് ഒന്ന് നോക്കൂ രാമേട്ടാ. ഇതിലുണ്ടല്ലോ വിദ്യാഭ്യാസം, സംസ്ഥാന വ്യാപകമായി വിവരാവകാശം കൊടുത്തെടുക്കുവാണെങ്കിൽ നമുക്ക് സംസ്ഥാന വ്യാപകമായി അത് പ്രക്ഷോഭം നടത്താൻ പറ്റും. ആരോഗ്യം, സംസ്ഥാന വ്യാപകമായി നമ്മൾ വിവരാവകാശം എടുത്താൽ ഒരു വലിയ പുസ്തകത്തിന് അത്രയും കാണും, 200 പേജിലെ ഒരു ബുക്കിൻ്റെ അത്രയും കാണും, 41 കോടി രൂപയുടെ കണക്കല്ലേ. അത് സംസ്ഥാന വ്യാപകമായി നമുക്ക് പ്രചരണം നടത്താൻ പറ്റും. ഭവന നിർമ്മാണം 310 കോടിയാണ്. ഇപ്പം ഭവന നിർമ്മാണത്തിന് 310 കോടി രൂപയുടെ നമ്മൾ വിവരാവകാശം എടുക്കുകയാണെങ്കിൽ നമുക്ക് സംസ്ഥാന വ്യാപകമായത് പഠിക്കാനും പ്രചരണം നടത്താനും പറ്റും. പിന്നെ പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ധനസഹായം 3 കോടി രൂപയാണ്. അതിൻ്റെയും കണക്ക് നമ്മൾ സംസ്ഥാന വ്യാപകമായി എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിദ്യാഭ്യാസം ഒരാളെടുക്കുന്നു, ആരോഗ്യം ഒരാളെടുക്കുന്നു, ഭവന നിർമ്മാണം വേറൊരാളെടുക്കുന്നു, കേന്ദ്ര ധനസഹായം വേറൊരാളെടുക്കുന്നു. 4 പേര് ചേർന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് പട്ടികജാതി വകുപ്പിലെ ഡയറക്ടറേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കോ കൊടുത്തിട്ട് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് പഠിച്ചുകൊണ്ട് നമുക്ക് ജില്ല തിരിച്ചോ സംസ്ഥാനങ്ങൾ തിരിച്ചോ നമുക്ക് ഇടപെട്ടൂടെ? ഇടപെട്ടൂടെ? ഒരു ഇടപെടൽ നടത്താതെ നമുക്ക് സംഘടന വളർത്താൻ പറ്റുമോ? എല്ലാവരും ചെയ്യുന്നത് പോലെ ആരെങ്കിലും എവിടെങ്കിലും അടി കൊണ്ട് ചാവുകയോ അല്ലെങ്കിൽ അടി കൊള്ളുകയോ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം മതിയോ? യെസ്, ഇത്രയും വിഷയം ഞാൻ തൽക്കാലം ഇപ്പോൾ 1.5 മണിക്കൂർ ആയി അല്ലേ? 1.5 മണിക്കൂറായി. ഈ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പറഞ്ഞ വിഷയങ്ങളെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് തൽക്കാലം ഇതങ്ങ് ഒരു ചർച്ചയ്ക്ക് വിട്ടാലോ? ഇത് പറയുന്നു ക്ലാസ് തൽക്കാലം നിർത്തിക്കൊണ്ട് ഈ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടൽ നടത്തേണ്ടതുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാ. ഇടപെടൽ നടത്തേണ്ടതുണ്ടെങ്കിൽ എങ്ങനെ ഇടപെടൽ നടത്താം? അതിനെക്കുറിച്ചൊരു ചർച്ച കൊണ്ടുവന്നാൽ കൊള്ളായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. തൽക്കാലം ക്ലാസ് നിർത്തട്ടെ, ബാക്കി നമുക്ക് വേറെ ദിവസം നോക്കിയാൽ മതിയോ? താഴോട്ട് നോക്കണോ? മാഷ് എന്തോ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റ് വേർതിരിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. ടോട്ടല് നമുക്ക് എസ് സി ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ സാധാ വിദ്യാഭ്യാസം, ആരോഗ്യ വിദ്യാഭ്യാസം, അങ്ങനെ പല വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അതിലേക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ? എല്ലാ ആരോഗ്യ വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഈ എല്ലാ വിഭാഗത്തിലേക്കും പൈസ കൂടുണ്ടാവും. ഇത് മൊത്തം ഒരാൾ വിദ്യാഭ്യാസത്തിൻ്റെ കളക്ട് ചെയ്യുകയാണെങ്കിൽ, 1 പേജിന് 2 രൂപ അടച്ചുകൊണ്ട് നമ്മളിത് കളക്ട് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തെ ബുക്ക് ആൻഡ് അക്കൗണ്ട് പോലെ നമുക്ക് എടുത്തു വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിലിപ്പം നിലവില് 20 സാറ് ഇപ്പം പുതിയ ബഡ്ജറ്റിന്റെ ഇതല്ലേ 21-22 എന്ന് പറഞ്ഞത്? അതെ അതെ. അതിൻ്റെ അകത്ത് എന്താ പറയാ,
നമുക്ക് ഇപ്പൊ പ്രഖ്യാപിച്ച എമൗണ്ട് അല്ലേ പറയുന്നത്? ഇപ്പൊ പ്രഖ്യാപിച്ച എമൗണ്ട് ആണ്, അതൊന്നും ചെലവാക്കിയില്ലല്ലോ. ചെലവാക്കുന്ന അടുത്ത മാർച്ച് ഏപ്രിലല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഏപ്രിലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് നമ്മളെ ചോദിക്കണ്ട. 19-20 ചെലവാക്കി കഴിഞ്ഞതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. 2019-20 19-20 കുറിച്ച് മാത്രമേ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ തുക അടക്കം അന്വേഷിക്കാം, അതും അതിന് പുറകിലോട്ടുള്ളതും. 18-19 ചോദിക്കാം. അതെ, പിന്നെ മാർച്ചിന് ശേഷം 20-21 നോക്കിയാ മതി. 20-21 നടത്തിപ്പ് നമുക്ക് മാർച്ചിന് ശേഷം നോക്കിയാൽ മതി. കാര്യം എന്താണെന്നറിയാമോ? ഈ മാർച്ച് കഴിഞ്ഞതിന് ശേഷമേ ആ ബഡ്ജറ്റ് പ്രകാരം തുക അനുവദിക്കൂ. അപ്പൊ പറഞ്ഞത് നമുക്കിപ്പോ നിലവില് 19-20 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങാം. അപ്പൊ അതിനകത്ത് ഓരോ വിഭാഗം തന്നെ തരംതിരിച്ചിട്ടേ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് എഡ്യൂക്കേഷൻ അല്ല അതിന്റെ വിവരാശ്വാസ നിയമപ്രകാരം എന്തുമാത്രം ചെലവാക്കി അതിന്റെ ലാപ്സ് ആയിരുന്ന തുകയുടെ ആ തോതുകൾ നമുക്ക് കറക്റ്റ് ഓരോ വർഷത്തിലും നോക്കൂ. നോക്കൂ നോക്കൂ ഒന്ന് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരാൾ ഏറ്റെടുത്താൽ കോർപ്പറേഷൻ മൊത്തം ഒരാൾ നോക്കട്ടെ. മുനിസിപ്പാലിറ്റി ഒരാൾ ഏറ്റെടുത്താൽ മുനിസിപ്പാലിറ്റി മൊത്തം ഒരാൾ നോക്കട്ടെ. ബ്ലോക്ക് പഞ്ചായത്ത് ഒരാൾ ഏറ്റെടുത്താൽ 152 ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കൽ ഒരാൾ നോക്കട്ടെ. വില്ലേജ് പഞ്ചായത്ത് ഒരാൾ ഏറ്റെടുത്താൽ വില്ലേജ് പഞ്ചായത്ത് പഠിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്ന ഒരാൾ നോക്കട്ടെ. വിദ്യാഭ്യാസം 366 കോടി രൂപ ചെലവാക്കിയ പട്ടികജാതി ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ പണം പോകുന്ന വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസം ഒരാൾ പഠിക്കട്ടെ. ആരോഗ്യം, ആരോഗ്യം എത്ര? 41 കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഭവന നിർമ്മാണം 310 കോടി രൂപ ചെലവാക്കി. അപ്പൊ ഭവന നിർമ്മാണം ഒരാൾ വിവരാവശ്യം എടുക്കട്ടെ. അതിപ്പോ ഞാൻ ചോദിച്ചത് ആരോഗ്യം എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോകും, പഞ്ചായത്തിൽ തന്നെ ആരോഗ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പഞ്ചായത്തിലുണ്ടാവും, ബ്ലോക്കിലുണ്ടാവും, അങ്ങനെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതിന്റെ അകത്തൊക്കെ ഓരോ സെക്ഷൻ ഉണ്ടാവും കുറച്ച് ഭാഗങ്ങള്. ആയിക്കോട്ടെ, പക്ഷെ ആരോഗ്യ മേഖലയിൽ എത്ര രൂപ വിനിയോഗിച്ചാലും ശരി തന്നെ അവരുടെ അഡ്രസ് കിട്ടുമല്ലോ. അതെ, അതിന് ചോദിച്ചത് ആരോഗ്യ മേഖലയിൽ എത്ര ചെലവാക്കിന്ന് കറക്റ്റ് ടോട്ടൽ എമൗണ്ട് അറിയുന്നില്ല, അതിന്റെ ഹെഡ് ആയിട്ടുള്ള അവിടെ നിന്നുള്ള ഇത് എടുത്താലല്ലേ പറ്റുള്ളൂ. അത് വേണ്ട. ആരോഗ്യ മേഖലയിൽ 366,92,66,308 രൂപ പ്ലാൻ ഫണ്ടിലും 86,27,54,74,729 രൂപ നോൺ പ്ലാൻ ഫണ്ടിൽ ചെലവാക്കിയല്ലോ. കേരളത്തിൽ ചെലവാക്കിയാലും കേരളത്തിന് പുറത്ത് പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവാക്കിയാലും അവരുടെ അഡ്രസ് കിട്ടത്തില്ലേ? അത് ഞാൻ ചോദിച്ചത് ഇതിന്റെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ഏത് ഇതിൽ ചെന്നാലാണ് ഇത് SC/ST ഡയറക്ടറേറ്റ് കൊടുക്കണം. SC/ST ഡയറക്ടറേറ്റിലെ വിവരാവകാശ നിയമപ്രകാരം ഏത് ഓഫീസറാണോ ഇത് തരേണ്ടത് അവർക്ക് കൊടുക്കണം അപേക്ഷ. അങ്ങനെ കൊടുത്താൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക വികസനം ഒരാള്, കോർപ്പറേഷൻ ഒരാള് 2, മുനിസിപ്പാലിറ്റി ഒരാള് 3, ബ്ലോക്ക് പഞ്ചായത്ത് ഒരാൾ 4, വില്ലേജ് പഞ്ചായത്ത് ഒരാൾ 5, വിദ്യാഭ്യാസം ഒരാൾ 6, ആരോഗ്യം ഒരാൾ 7, ഭവന നിർമ്മാണം ഒരാൾ 8 അല്ലേ, കേന്ദ്ര സഹായം ഒരാൾ 9. 9 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരു സംശയം വെച്ചാല് നമ്മള് ഡയറക്ടറേറ്റില് ഇത് ഈ ഡയറക്ടറേറ്റിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഡയറക്ടറേറ്റ് കീഴിൽ എത്ര പോയി എത്ര ചെലവാക്കി എന്നുള്ളത് അല്ല, അത് നമ്മൾ സബ് ചോദിക്കേണ്ടതില്ല. വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസത്തിന് വേണ്ടി 2019-20 സാമ്പത്തിക വർഷം പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും എത്ര രൂപയാണ് ചെലവാക്കിയത് അവരുടെ ഓരോരുത്തരുടെയും ഗുണഭോക്തൃ ലിസ്റ്റും അഡ്രസ്സും പൂർണ്ണ മേൽവിലാസവും പ്രസിദ്ധീകരിക്കണമെന്നും നമുക്ക് അയച്ചു തരണമെന്നും പറഞ്ഞാൽ മതി.
ഒറ്റ ഒന്നോ രണ്ടോ വരി കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ തീരുകയും ചെയ്യും. അവർ തന്നില്ലെങ്കിൽ നമുക്ക് മറ്റു വഴികൾ നോക്കാന്നേ. പട്ടികജാതി കമ്മീഷനുണ്ട്, അവിടെ പോവാം. കേരളത്തിലെ ത്രിതല പഞ്ചായത്തിന് ഓംബുഡ്സ്മാൻ ഉണ്ട്, അവിടെ പോവാം. അഴിമതി നിരോധന പ്രകാരം വേറെ ആരെങ്കിലും സമീപിച്ചൂടെ? ഈ 366 കോടി രൂപ അവർ ബില്ലാക്കി കഴിഞ്ഞതാണല്ലോ. ഏ, ആൾക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ബില്ലാക്കിയില്ലേ? അപ്പം കൊടുത്ത ആളുടെ അഡ്രസ് കിട്ടണ്ടേ? അപ്പൊ അങ്ങനെ ഡയറക്ടറേറ്റ് നേരിട്ട് ചോദിക്കാം. നമ്മളിപ്പോ ഞാനിപ്പം അരീക്കോട് ബ്ലോക്കിൽ നിന്ന് ഉള്ള ഒരാളെന്ന നിലയിൽ അവിടെ കൊടുക്കുമ്പോ കേരളത്തിലെ മറ്റുള്ള ഓരോ എന്താ പറയാ സെക്ഷൻ ലിസ്റ്റില് നമുക്ക് കിട്ടുന്നത് മൊത്തം കണക്കും ഡയറക്ടറേറ്റ് ചെന്നതിന് ശേഷമാണല്ലോ ഈ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അതെ അതെ, മൊത്തം കണക്കും ഡയറക്ടറേറ്റ് ചെന്നതിന് ശേഷമാണല്ലോ ഡയറക്ടറേറ്റിൽ നിന്നാണല്ലോ ഇത് ധനകാര്യ വകുപ്പിന് പോകുന്നത്. അതെ അതെ, ധനകാര്യ വകുപ്പാണല്ലോ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കൺസോളിഡേറ്റ് ചെയ്ത ഒരു അഡ്രസ് ഇല്ലാതെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ലിസ്റ്റ് ചോദിക്കുമ്പം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവില്ലേ? ആ ഹ്യൂജ് ആയിട്ടൊരു ഒരു പേജ് ഉണ്ടാവും, അതിന് ഓരോ പേജിനും 2 രൂപ അടച്ചാൽ മതി. അതിന്റെ തുക നമുക്ക് സംഘടനാ തലത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാം. ഭവന നിർമ്മാണത്തിന്റെ എടുക്കുവാണെങ്കിൽ 310 കോടി രൂപയുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇതെല്ലാം എടുക്കാതെ സംഘടന ഒരാളെ ഏർപ്പാട് ചെയ്തിട്ട് ഭവന നിർമ്മാണത്തിന്റെ മാത്രം തൽക്കാലം എടുത്തു നോക്കാം. ഭവന നിർമ്മാണം ആരോഗ്യ മേഖല എടുത്തു പോകാം, കാരണം ആരോഗ്യ മേഖലയിലെ പൈസ ഏത് രീതി വിനിയോഗിക്കും നമുക്കറിയത്തില്ലല്ലോ. ചികിത്സാ ധനസഹായം മാത്രമായിരിക്കും കൊടുക്കുന്നത്. 41 കോടി രൂപയുടെ ചികിത്സാ ധനസഹായം കൊടുത്തെന്നല്ലേ പറയുന്നേ? അപ്പൊ ആരോഗ്യ മേഖലയും ഭവന നിർമ്മാണവും നമുക്കൊരു ടെസ്റ്റ് ഡോസ് എന്നല്ലേ എടുത്ത് പരിശോധിക്കാം. എന്തേ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ചോദിച്ചത് ആദ്യം കണക്ക് നോക്കിയതിന് ശേഷം ഈ ലിസ്റ്റ് വാങ്ങിച്ചാ മതിയോ അതോ ലിസ്റ്റ് നോക്കിയതിന് ശേഷം? അതായത് നമുക്കിപ്പോ ഇപ്പൊ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള ഡയറക്ടറേറ്റിന് ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും എമൗണ്ട് പോയിട്ടുണ്ടാവും. സാറേ, നമ്മളിപ്പോ ഇത് മൊത്തത്തിൽ പ്രാവശ്യം എടുത്താൽ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പോയത് അനുസരിച്ചാണല്ലോ നമുക്ക് ലിസ്റ്റ് തരിക. അപ്പൊ അത് നല്ലേ? നല്ലത്, ഒരുമിച്ച് കിട്ടുമല്ലോ. നമ്മൾ അതിന്റെ പൈസ ഒരുമിച്ച് അടച്ചാ പോരെ. 310 കോടി രൂപയുടെ ലിസ്റ്റ് ഒരുമിച്ച് എടുത്താ പോരെ. ഭവന നിർമ്മാണം ആകുമ്പോ ഉദ്ദേശം 400,000 രൂപ ഒരാൾക്ക് കിട്ടേണ്ടതല്ലേ? അതെ, അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിച്ചത് ഇത്രയും വലിയൊരു ഹ്യൂജ് പേജ് ഉള്ള ലിസ്റ്റ് അവര് ഒരു പേജിന് 1 രൂപ വെച്ചോ 2 രൂപ വെച്ചോ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാവും, അത്രേ ഉള്ളൂ. അതാവും. പക്ഷെ നമ്മൾ ഈ പണി ചെയ്യാതിരുന്നാൽ നമ്മൾ ആര് ചെയ്യും, എന്ത് ചെയ്യും? അല്ല, ഞാൻ ചോദിച്ചെന്താ, നമ്മളിപ്പം ഇവിടെ ഉള്ള ആളുകള്, ഞാനിപ്പോ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുറഞ്ഞ ജില്ല എന്ന നിലയില് ഇവിടെ ഉള്ള എന്റെ എന്താ പറയാ കീഴിലുള്ള സ്ഥാപന ഓഫീസിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റും ഹയർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റും കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും അവരാ കണക്ക് താരതമ്യം ചെയ്യുകയാണ്. കാരണം എന്താ അറിയാമോ, പഞ്ചായത്ത് മുതലുള്ള ലിസ്റ്റ് ശേഖരിച്ചതിന് ശേഷമാണല്ലോ 310 കോടി എന്ന കണക്ക് വരുന്നേ. അതെ, അതിൽ ഡിഫറൻസ് കാണത്തില്ല. ഇല്ല, പക്ഷേ ലിസ്റ്റ് അഡ്രസ് ഉള്ളവർക്ക് മൊത്തം വീട് കിട്ടി കാണത്തില്ല. അതാണ് ചോദിച്ചത്. ആ അഡ്രസ് ഉള്ളവർക്ക് മൊത്തം വീട് കിട്ടി കാണത്തില്ല, പക്ഷെ കണക്കിൽ ഡിഫറൻസ് കാണത്തില്ല. കണക്കിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, പക്ഷെ ഈ പഞ്ചായത്തിലുള്ള ആള് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വസിക്കുന്നുണ്ടോ? അത് ഡയറക്ടറേറ്റ് നടക്കുന്നതല്ലേ എളുപ്പം. ഒരുമിച്ച് മൊത്തം പഞ്ചായത്തിലെ ലിസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തിയാലേ ശരിയാവൂ, ഇല്ലാതെ ഇരുന്നാ ശരിയാവത്തില്ല. ബാക്കി ആരും ഒന്നും പറയുന്നില്ലല്ലോ, ഞങ്ങൾ കേൾക്കുമല്ലേ. കേട്ടാ മാത്രം പോരല്ലോ, നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. കേട്ടതിന് ശേഷം പറയാൻ വിചാരിച്ചിട്ടാണ്. ശരി, നിങ്ങൾ പറയൂ. അല്ല, അത് ഇതുപോലെ ചെയ്യാം. ഭവന നിർമ്മാണത്തിന് നമുക്ക് ആദ്യം കൊടുക്കാം വിവരാവകാശം, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് വേണ്ടെന്നാണോ?
വിദ്യാഭ്യാസ വകുപ്പാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്. അവിടെ അവിടെ കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. കാര്യം അറിയുമോ, ഈ സ്റ്റൈഫൻഡും ലംസ ഗ്രാന്റും ഒന്നും കൃത്യമായിട്ട് പിള്ളേർക്കൊന്നും കൊടുക്കത്തില്ല. അപ്പൊ ഓരോ സ്കൂളിലും ഇത്ര കോടി രൂപ ചെലവാക്കി ചെലവാക്കി എന്ന് പറഞ്ഞായിരിക്കും ലിസ്റ്റ് തരുന്നതേ. ഉദാഹരണത്തിന് സന്ദീപേട്ടന്റെ വീടിന്റെ അടുത്തൊരു സ്കൂളിൽ ഇത്ര കോടി രൂപ ചെലവാക്കി എന്ന് ലിസ്റ്റ് കാണും. പക്ഷെ അവിടുത്തെ പിള്ളേർക്ക് സ്റ്റൈഫൻ ലംസ ഗ്രാന്റും കിട്ടിക്കാണത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസം അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. 366 കോടി രൂപയുടെ മറ്റത് 310 കോടി, ഇത് 366 കോടി രൂപയുടെ ലിസ്റ്റ് എടുത്താൽ അതല്ലേ കുറച്ചും കൂടി ഉചിതം? 366 പ്ലാൻ ഫണ്ടിലും ബാക്കി നോൺ പ്ലാൻ ഫണ്ടിലുണ്ട്. നോൺ പ്ലാൻ ഫണ്ടിൽ 86 കോടി രൂപയുണ്ട്. 86 കോടി ഉണ്ട്. 366 പ്ലസ് 86 കോടി. എന്താ ചെയ്യും ആലോചിച്ചു, നിങ്ങളൊരു അഭിപ്രായം പറയൂ. നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രമല്ല, നമുക്ക് ഈ വിവരാവകാശം കിട്ടുന്നത് വേണമെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കാൻ പഠിക്കാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ആറ് ജില്ലയിലെ ആൾക്കാരുണ്ട്. ആറ് ജില്ലക്ക് വേണ്ടി വീതിച്ചു കൊടുക്കാം, അവര് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. മലപ്പുറത്തത് മലപ്പുറത്തുകാർക്കും വീതിച്ചു കൊടുക്കാം, ഇടുക്കിയിലുള്ള ഇടുക്കിയും വീതിച്ചു കൊടുക്കാം, എറണാകുളത്തുള്ളത് ഞാൻ കൊണ്ടുപോരാം, കോഴിക്കോടുള്ളത് കോഴിക്കോട് ഒരാളെ കിഷോർ എന്ന് പറഞ്ഞ ഒരാളെ കോഴിക്കോട് നിന്ന് ജില്ലാ പ്രസിഡന്റായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കിഷോറിനെ ഏൽപ്പിക്കാം. അങ്ങനെ പാലക്കാട് രാജേഷ് ഉണ്ട്. പറയൂ സന്ദീപേട്ടൻ, പറയൂ കേക്കട്ടെ. കൊല്ലം സുനിലിനെ ഏൽപ്പിക്കാം. സുനിൽ കൊല്ലമില്ലേ? കൊല്ലം ഉണ്ട്. സുനിലിനെ ഏൽപ്പിക്കാം കൊല്ലം. അപ്പൊ ഞാൻ ഇന്നാളെ അടുത്ത വിവരാശം സാറിന്റെ മെയിലിട്ടുണ്ട്. ആ അത് ജില്ലാ പഞ്ചായത്തിന്റെ അല്ലേ? ആ അതെ. ആ നമുക്ക് ഒരു ദിവസം ഞായറാഴ്ച നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ അതല്ലേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. വേറെ ഇല്ലല്ലോ? വേറെ സ്പെഷ്യൽ ആയിട്ട് ഇല്ല. സ്പെഷ്യൽ ആയിട്ട് വേറെ വെക്കണോ? എന്ത് വേണം? നമ്മൾ ഇപ്പൊ ഈ ചർച്ച ചെയ്ത ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെ ഇടപെടൽ നടത്തും? വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ ആരെ ഏൽപ്പിക്കും? എല്ലാ വിദ്യാഭ്യാസ വകുപ്പ് മാത്രം എടുത്താൽ എല്ലാ പഞ്ചായത്തും എല്ലാ സ്കൂളുകളിലും വിഷയമാകും. എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും എല്ലാ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഇതിന്റെ പരിധി വരികയാണ്. വിദ്യാഭ്യാസം എടുക്കുമ്പോൾ, ഭവന നിർമ്മാണം എടുക്കുമ്പോൾ 310 കോടി രൂപ എടുക്കുമ്പോൾ എല്ലാ പഞ്ചായത്തും ഇതിന്റെ പരിധി വരികയാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം. മനസ്സിലായോ? ഏത് വേണം? രണ്ടും എടുക്കണമെങ്കിൽ രണ്ടും എടുക്കാം. രണ്ടു പേര് ചുമതല ഏക്കണമെന്നേ ഉള്ളൂ. വിദ്യാഭ്യാസവും പദ്ധതി ഫണ്ടൊക്കെയാ നമുക്ക്. വിദ്യാഭ്യാസവും ഭവന നിർമ്മാണവും എടുക്കുക. ഓരോരുത്തർ ഒരാള് ഒന്നേക്കുക, ഒരാള് വേറെ ഒന്നേക്കുക. അങ്ങനാണെങ്കിൽ നമുക്കിത് വെച്ച് നല്ല പോലെ ഒരു വർഷം 6 മാസം ഇരുന്ന് മെനക്കെട്ട് പഠിച്ചാൽ നമുക്ക് പണി തുടങ്ങിക്കൂടെ? കാരണം ഇപ്പൊ കണ്ടില്ലേ ലൈഫ് പദ്ധതി മൊത്തം മുക്കലാന്ന് പറഞ്ഞില്ലേ? ഇല്ല, CBI അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. നിലനിൽക്കും. CBI അന്വേഷിക്കാമെന്നും പറഞ്ഞോണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടല്ലോ. ചെറിയ
ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവരുടെ ലൈഫല്ല, പണിക്കാരുടെയും ബാക്കി ഉദ്യോഗസ്ഥരുടെയും ലൈഫായിരുന്നു പദ്ധതി. അത് 400 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ സാറേ. 400 സ്ക്വയർ ഫീറ്റ് രണ്ടു പേർ എങ്ങനെയാ താമസിക്കുന്നേ? ആ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഓടിട്ട വീട് എന്നോലെ. ലക്ഷം വീട് കോളനി. അത് തേച്ചും എനിക്ക് പെയിന്റ് അടിക്കണമെന്നുള്ളു, അല്ലാതെ എന്റെ അത് വല്ല മാറ്റമൊന്നുമില്ല. നമ്മൾ ഇപ്പോഴും എവിടെ കിടന്നാ മതി, വായു സഞ്ചാരം ഇല്ലാത്ത വീട്ടിൽ, രണ്ടുപേര് തിരിയാൻ പറ്റാത്ത വീട്ടിൽ താമസിച്ചാ മതി. 700 സ്ക്വയർ ഫീറ്റ് കൊടുക്കണം, അതിന്റെ നിയമം കൊണ്ട് നിൽക്കുന്നതാണ്. സ്ക്വയർ ഫീറ്റ് ഒന്ന് പറയാം. എന്തായാലും ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ഭവനവും വിദ്യാഭ്യാസം എടുത്ത് നമുക്ക് സ്പെഷ്യൽ ചെയ്യാം. ആര് ഏറ്റെടുക്കും ഭവന നിർമ്മാണം? ആര് ഏറ്റെടുക്കും വിദ്യാഭ്യാസം? ആര് ഏറ്റെടുക്കും ഭവന നിർമ്മാണം? നമ്മളെ രാജമാഷിന് ഏൽപ്പിക്കാം. രാമാഷേ, ഭവന നിർമ്മാണത്തിന്റെ അപേക്ഷ കൊടുക്കാമോ? അപേക്ഷ ഞാൻ തയ്യാറാക്കി തരാം. അല്ലേ വിദ്യാഭ്യാസം, രാജമാഷ് വിദ്യാഭ്യാസം എടുത്തോട്ടെ. അത് തന്നെ, രാജമാഷ് വിദ്യാഭ്യാസം എടുക്കും. രണ്ടിന്റെ ആപ്ലിക്കേഷൻ ഞാൻ തയ്യാറാക്കി തരാം. അല്ല, നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചർച്ച ചെയ്ത് വേണം ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ. ഇതിനകത്ത് വന്നിട്ടേ, ഗൂഗിൾ മീറ്റിൽ വന്നിട്ടേ, നമ്മള് മൂന്ന് പേരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് വേണം. അല്ലെങ്കിൽ വേറെ ആര് വരുന്നുണ്ട്? വേറെ ആരെയും കൂടെ ചുമതല ഏൽപ്പിക്കണമെങ്കിൽ ഒരാളും കൂടെ ചുമതലയേക്ക്, നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയണ്ട. ഇപ്പൊ ആരൊക്കെയുണ്ട്? ഷീജ ടീച്ചറുണ്ട്, രാമേട്ടനുണ്ട്, വേലായുധേട്ടനുണ്ട്. രാമേട്ടനും വേലായുധേട്ടനും ഒക്കെ സംഘടനയുടെ രൂപീകരണം പോലെയുള്ള ആൾക്കാരാ. ഒരു കാര്യം ചെയ്യ്, വേലായുധേട്ടനും രാജമാഷും ഒരു ടീമിൽ നിന്നുകൊണ്ട് അത് ചെയ്യും. രാമേട്ടനും സന്ദീപ് ഏട്ടനും കൂടെ ഒരു ടീമിൽ നിന്ന്, എന്നിട്ട് നിങ്ങൾ രണ്ടും കൂടെ അത് ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനുണ്ടാവും. ഷീജ ടീച്ചറേയും കൂടെ ഒരു ടീമിൽ ചേർത്തോ. ഷീജ ടീച്ചറേയും കൂടെ ഒരു ടീമിൽ ചേർത്തോളാം, ഇഷ്ടമുള്ള ടീമില്. രാജമാഷിന്റെ ടീമിൽ ഷീജ ടീച്ചറും കൂടെ നിന്നു. രാജമാഷും ഷീജ ടീച്ചറും വേലായുധേട്ടനും കൂടി ഒരു ടീമിൽ നിന്നിട്ട് വിദ്യാഭ്യാസത്തിലെ വിവരാവകാശം കൊടുക്കലും വാങ്ങലും പഠിക്കലും എല്ലാം കൂടെ നിങ്ങൾ ഒരു ടീമിൽ നിൽക്കുക. നിങ്ങൾക്ക് നമ്മുടെ എ ജെ പിയിലെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരെ വേണേലും ആരത് കോപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്വതന്ത്ര ചുമതല നൽകുക, ആ വിഷയം പഠിച്ച് അവതരിപ്പിക്കുക. എന്ത് പറയുന്നു? സന്ദീപ് ഏട്ടനും പിന്നെ രാമേട്ടനും അല്ലല്ല ഞാനും. ഹലോ, ഏത് ഇറങ്ങിയോ? തുടങ്ങണോ? ഞാൻ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിച്ചു തുടങ്ങാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, സന്ദീപ് ഏട്ടന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടാക്കുക, ഞാൻ ആ ടീമിൽ നിൽക്കാം. രാജേഷം രാജമാഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് തൽക്കാലം രണ്ട് വിഷയങ്ങൾ ഏറ്റെടുക്കുക. എന്ത് പറയുന്നു? അതിന് കഴിഞ്ഞിട്ട് ബാക്കി വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അപ്പോ വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, കേക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സന്ദീപേട്ടനും ഞാനും പിന്നെ ആരാ, ശ്രീജ മേഡോ. അങ്ങനല്ല, രാജമാഷ്, ശ്രീജ ടീച്ചറ്, വേലായുധേട്ടൻ ഒരു ടീം, സന്ദീപേട്ടൻ നേതൃത്വത്തിൽ, രാമേട്ടന്റെ നേതൃത്വത്തിൽ രണ്ടാം ടീം. രണ്ടാം ടീം സന്ദീപേട്ടനും രാമേട്ടനും. ഈ ഈ നമ്മള് പറഞ്ഞ മൂന്ന് പേരെ അല്ലാതെ ആരെ വേണേലും ടീമിൽ ഉൾപ്പെടുത്താം. ഞാൻ രണ്ട് ടീമിലും നിക്കാം. പോരെ? മതി മതി. അപ്പൊ
അപ്പോ കാര്യങ്ങൾ നാളെ മുതല് ആശയവിനിമയം നടത്തി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ വേലാചരണൊന്നും പറഞ്ഞില്ലല്ലോ, കേക്കട്ടെ. വേലാചരണം പോയോ? ഉണ്ടല്ലോ. മിണ്ടുന്നില്ല. വേലാചേട്ടൻ ഇത് ഓണാക്കാൻ പറ്റുന്നില്ലായിരിക്കും. ശരി, മിനി എന്തു പറയുന്നു? ഒരു ഗ്രൂപ്പിലും മിനി മാഡത്തിനും കൂടി ആഡ് ചെയ്തു. ആ അതാ മിനി എന്ത് പറയുന്നു ചോദിക്കുന്നേ. മിനി മാഡം മിണ്ടുന്നില്ല. അത് സിനിമയും കണ്ട് കണ്ടോണ്ടിരിക്കുകയായിരിക്കും. മാഡം സിനിമ കാണാണോ? ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോ കേട്ടു. ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് എല്ലെന്ന് രണ്ടുപേരും എന്തിനാ ഒരാൾ തന്നെ രണ്ട് ഗ്രൂപ്പിലും ഇല്ലേ, പിന്നെ ഞാനും കൂടെ വേണോ? ഇരിക്കട്ടെ. നമ്മള് ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് അല്ലേ, എങ്ങനെയുണ്ട് നോക്കാം. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കേ ഏകദേശം റെഡിയാവും. ഡൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങോട്ട്. നല്ല തീരുമാനം. പിന്നെ ഒരു ഒരു സജഷൻ എല്ലാവരുമായിട്ട് ചോദിക്കാം, വനിതാ വിങ്ങിൽ ഒരു പ്രസിഡന്റ് വേണം. ഷീജ ടീച്ചർ ആയാൽ ഞാനൊരാളെ പറയട്ടെ. ആ നല്ല പരിപാടി. ഞാൻ കുറച്ച് ആളെ തരാം. എന്റെ ഭാര്യ വനിതാ പ്രസിഡന്റ് ആവുന്നത് ശരിയാണോ? അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ശരിക്കും ഞാൻ അതിന് മെമ്പർ പോലെ വരാൻ പാടില്ല. അതെന്താ? അത് വരാം. അങ്ങനെ വരാം. ഇല്ല, അങ്ങനല്ല, നമുക്ക് ഒരു ഔദ്യോഗിക സ്ഥലം തരാനും പാടില്ല. കാരണം അതൊന്നും ശരി, നമുക്ക് ആളൊക്കെ സംഘടിപ്പിക്കണം നമ്മള്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, അടുത്ത സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത് 31-ാം തീയതിയിലാണ്. അപ്പൊ 31-ാം തീയതി ഷീജ ടീച്ചറിന്റെ പട്ടാഭിഷേകം നടത്തിയേക്കാം. കൂടുതലായി വരുന്ന സമയത്ത് പിന്നെ അതിനൊന്നൊരു വാല്യൂ ഉണ്ടാവില്ല. എങ്ങനെ വെച്ചാൽ അത് പിന്നെ സാറ് പ്രസിഡന്റും വനിതാ പ്രസിഡന്റും പിന്നെ മാഡോ ഒന്നാകുമ്പോ അത് ആരും അംഗീകരിക്കില്ലേ. അടുത്ത 31-ാം തീയതി ഞാൻ കുറച്ച് പേരെ ഞാൻ ഇതിലേക്ക് നമ്മുടെ വനിതാ വിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ. എങ്കി വേറൊന്നും പറയാല്ലെങ്കിൽ നിർത്തിയാലോ, ഫുഡ് വിശക്കുന്നു. അപ്പോ രാജമാഷേ, മാഷ് എല്ലാരെയും വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ വേറെ ഇപ്പൊ ഇവര് 3 പേര് മാത്രമല്ല, രാജമാഷ് ടീമിൽ 10 പേരെ ഉൾപ്പെടുത്തണമെങ്കിൽ 10 പേരെ ഉൾപ്പെടുത്താം. സന്ദീപേട്ടനും എത്ര പേരെ വേണേലും ഉൾപ്പെടുത്താം. ഞാൻ 2 പേരുടെയും സഹായിച്ചുകൊണ്ട് ഞാനെന്താ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ആ ഫണ്ട് പല വിദ്യാഭ്യാസ രീതിയിലും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, പഠിക്കാനും അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ വകുപ്പിലൊക്കെ പോകുന്ന നോക്കിട്ട് വേണം ചെയ്യാൻ. ബഡ്ജറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെ മുതൽ അനലൈസ് ചെയ്യല്ലേ. അതെ, എന്താ പറയാ, മുതിർന്ന പൗരന്മാർക്ക് എന്താ ഇപ്പൊ നിയമപരിരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ക്ലാസ് ഒക്കെ കൊടുക്കുന്നില്ലേ സാറേ? അക്രോസിറ്റീസ് ആക്ട്. വിദ്യാഭ്യാസത്തിൽ ഇടപെട്ടാൽ അതിന്റെ ഒരു ഗുണം എന്താ അറിയുമോ, പോലീസുകാർ നമ്മുടെ വണ്ടി നടത്തിയ അഴിമതി പോലും പിടിക്കാം. അതാണ്ടൊരു ഗുണം.